മറിമായം. സംസ്ഥാനത്ത് പകർച്ചപ്പനികൾ പിടിമുറുക്കുകയാണ്. ഇന്ന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 174 പേർക്ക്. 937 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടി. മലയോര പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനിയും എലിപ്പനിയും പടർന്നു പിടിക്കുന്നു. സർക്കാർ സ്വകാര്യ ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞു. വൃത്തിഹീനമായ സാഹചര്യമാണ് പനി പടരാൻ കാരണമെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടി. ഹലോ, ആ സത്യനാണ്. ഈ ടി വിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലാഷ് ന്യൂസുകൾ നിങ്ങൾ കാണുന്നില്ലേ? ആ അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജില്ലാ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ആളുകളോട് ഇന്ന് തന്നെ പാർട്ടി ഓഫീസിലേക്ക് ഒന്ന് വരാൻ വേണ്ടി പറയണം. ഒരു അടിയന്തര മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ശരി ശരി. സർക്കാരിൻ്റെ നിരുത്തരവാദപരമായിട്ടുള്ള ഭരണം നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ആകെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പാർട്ടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. കേരളത്തിലെ പനിമരണങ്ങൾ അന്യദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരം നമ്മുടെ പാർട്ടി മുതലെടുക്കണം. ഇതുപോലുള്ള പകർച്ചവ്യാധികൾ പടർന്ന് പന്തലിക്കുമ്പോൾ ഇതൊന്നും കാണാതെ കണ്ണും പൂട്ടിയിരിക്കുന്ന സർക്കാരിനെതിരെ നമുക്ക് ഏത് തരത്തിലുള്ള സമരം ചെയ്യാം, അത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ യോഗം വിളിച്ചിട്ടുള്ളത്. നേതാവേ, ഈ മയ തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ, ജൂൺ മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഈ ജൂൺ മാസം കഴിഞ്ഞപ്പോഴേക്ക് 15 ആൾക്കാരാണ് നമ്മുടെ ജില്ലയിൽ പനി പിടിച്ച് മയത്തായത്. അതെ അതെ. അത് മാത്രമല്ല, ഈ കൊതുക് നമ്മുടെ പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ച് കുത്തുകയാണ്. 12 പ്രവർത്തകരാണ് നമ്മുടെ ഇപ്പൊ മരണപ്പെട്ടിട്ടുള്ളത്. ആകെ വെറുതെ പറയാണ്. കൊതുകിന് അറിയാം ഈ പ്രതിഭാസം വെറുതെ. അതൊക്കെ അവരുടെ കളിയാണെന്ന്. ആരുടെ കളി? ഭരണപക്ഷത്തിന്റെ. അല്ല, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സംശയിക്കാം. ഒരു കാര്യം ഞാൻ പറയാ, കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടും കൊതുക് പെരുകിക്കണ കൊല്ലം. എങ്ങനെ പെരുകാതിരിക്കും? ഈ കോഴി വേസ്റ്റൊക്കെ ആളുകൾ റോട്ടിലേക്കല്ലേ തള്ളിവിടുന്നത്? പിന്നെ ഫ്ളാറ്റുകളിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ ആളുകൾ കണ്ണും പൂട്ടിയിട്ട് റോഡിലേക്ക് എറിയുകയാണ്. ഇത് അവിടെ കിടന്ന് ചെയ്യുന്നു. റോഡിലെ പട്ടികൾ ചാവുന്നു, പൂച്ചകൾ ചാവുന്നു. ഇതൊന്നും ആരും കൊണ്ടുപോകാനല്ല, നോക്കാൻ ആളുമില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് കൊതുകൾ പെരുകാതിരിക്കുമോ? അലക്കേണ്ട സാധനങ്ങളൊക്കെ ഈ റോട്ടുമിലേക്ക് വലിച്ചെറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് റോഡ് ഉപരോധം അങ്ങോട്ട് നടത്തിയാലോ? പട്ടിയും പൂച്ചയൊക്കെ ഇപ്പൊ റോഡിൽ കിടന്ന് ചാവുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റോഡ് ഉപരോധിച്ചിട്ട് എന്താ കാര്യം? എന്റെ ഒരു അഭിപ്രായത്തിലെ, ഈ വിഷയത്തില് നമ്മുടെ സത്യൻ സാറ് മരണം വരെ നിരാഹാരം കിടന്നാൽ നന്നായിരിക്കും. അത് സംസ്ഥാന തലത്തിലും ചർച്ച ചെയ്യപ്പെടും. ഒരു കളറായിരിക്കും, കളറായിരിക്കും. അങ്ങനെ ഇപ്പൊ നീ ഇതിന് കളർ കൂട്ടണ്ട. എടോ, എന്നെ എങ്ങനെ പട്ടിണി കെട്ട് കൊല്ലാം എന്നുള്ളത് ആലോചിക്കാനല്ല ഈ യോഗം വിളിച്ചിട്ടുള്ളത്. ഇനി ഞാൻ പട്ടിണി കിടന്ന് മരിച്ചു എന്നിരിക്കട്ടെ, ഈ സർക്കാർ തിരിഞ്ഞു നോക്കുവോ? എന്തിന്? നിങ്ങൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കുവോ? മാത്രല്ല, ഈ പാർട്ടിയിൽ നിന്ന് ഞാനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ആഹ്വാനം ചെയ്യാനുള്ളത്? എന്ത് നേര്? സത്യൻ സാർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാൻസ് മൊയ്തു സാറിനല്ലേ? അതുകൊണ്ട് നമുക്ക് നിരാഹാരം വേണ്ട. സാറേ, ഞാനൊരു അഭിപ്രായം പറയട്ടെ. അങ്ങനെ കാര്യപ്രാപ്തിയുള്ള ആളുകൾ സംസാരിക്കട്ടെ. എന്താ കേട്ടാ, നമുക്ക് ഈ സമര രീതി ഒന്ന് മാറ്റിയാലോ? എങ്ങനെ എങ്ങനെ എങ്ങനെ? അതായത് നിൽപ്പ് സമരം, ഇരിപ്പ് സമരം, നടത്ത സമരം, ഓട്ട സമരം, കിടപ്പ് സമരം, ഇതിലേതെങ്കിലും ഒന്ന്. ഇതെന്താണ് യോഗയോ? കാര്യപ്രാപ്തിയുള്ള ആളാണ് എന്റെ പൊന്നു രാഘവേട്ട. നിന്നാലും ഇരുന്നാലും കടന്നാലും നടന്നാലും ഓടിയാലും ഒക്കെ കൊതുക് വന്ന് കുത്തും. കൊതുകിനെതിരെ ആയിരിക്കണം നമ്മുടെ സമരം. അങ്ങനെ നിനക്കൊന്ന് പറയാൻ. എന്താ അത്? അതായത് നമുക്ക് ചുംബന സമരം നടത്തിയാൽ. ചുംബനോ? ആരാരെ ചുംബിക്കും? സത്യേട്ടൻ എന്നെ ചുംബിക്കാലോ. എടോ, ഞാൻ തന്നെ ചുംബിച്ചാ കൊതുക് പാറിപ്പോവോ? അല്ല സമരല്ലേ സാറേ. നമ്മുടെ പാർട്ടിയുടെ ബുദ്ധിജീവിയായിരുന്ന തന്റെ അച്ഛൻ പോലും ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ചിട്ടില്ല, അത് താൻ ഓർക്കണം. ഇനി നിങ്ങളോട് എല്ലാരോടും കൂടെ ഒരു കാര്യം ഞാൻ പറയാം. ജില്ലാ മെമ്പർമാരായിട്ടുള്ള നിങ്ങൾ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തുന്നതെങ്കിൽ നമ്മുടെ അണികളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? ഇതെല്ലാം കൂടെ എനിക്ക് ആലോചിച്ചിട്ട് എന്റെ തല പെരുക്കാണ്, തേരീച്ച മുരളാണ് എന്റെ തലയിൽ കൂടെ. എന്തെങ്കിലും ഒരു തീരുമാനമോ നേതാവ് എന്നെ പറയും. ഞാൻ ആലോചിച്ചിട്ട് ഈ കൊതുകിനെതിരെ, പനിക്കെതിരെ, സർക്കാരിനെതിരെ ഒരൊറ്റ സമരം പറയുള്ളൂ. അത് ഹർത്താലാണ്. കൊതുകിനെതിരെ ഹർത്താൽ? കൊതുകിനെതിരെ അല്ല, പനിക്കെതിരെ. പനിക്കെതിരെ എന്ന് പറഞ്ഞാൽ കൊതുകിനെതിരെ, കൊതുകിനെതിരെ എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെ. രൂക്ഷമായ കൊതുക് ശല്യം മൂലം പനിമരണങ്ങൾ സംഭവിക്കുന്ന നമ്മുടെ ജില്ലയിൽ നമ്മളൊരു ഹർത്താലിന് ആഹ്വാനം ചെയ്യും. ഈ ഹർത്താല് നമ്മൾ ഏത് ദിവസം നടത്തണം അത് ആലോചിക്കണം. ഞാനവനൊരു ഡേറ്റ് പറഞ്ഞു നോക്കി. 13 നടത്തിയ എന്താ കുഴപ്പം? അയ്യോ, 13 വേണ്ട സത്യേട്ടാ. ഞാനേ എന്റെ കൊച്ചിന്റെ സ്കൂളിൽ ഓപ്പൺ ഹൗസ് ആണ്. 13 കഴിഞ്ഞാൽ പിന്നെ 14, 15, 16, 17 ഒഴിവില്ല. 18 ചെറിയ മോളെ മോന്റെ സുന്നത്താ.
എന്നാ പിന്നെ 23-ാം തീയതി കഴിയും. 23-ാം തീയതി എനിക്കാവില്ല സാർ, എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഹർത്താൽ നാളെ തന്നെ നടത്താം. ഹർത്താൽ സമാധാനപരമായിട്ടേ നടത്തൂ എന്നൊക്കെ പത്രമാധ്യമങ്ങളിലും ടി വികളിലൊക്കെ ഒരുപക്ഷെ ഞാൻ പറഞ്ഞെന്നിരിക്കും. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. ഒരു കുഞ്ഞിനെ പോലും വഴി നടക്കാൻ സമ്മതിക്കരുത്. പിന്നെ ചില ആശുപത്രി കേസൊക്കെ വരുട്ടോ, എന്താ ചെയ്യേണ്ടത്? ഇതിൽ ആശുപത്രി കേസൊന്നും വേണ്ട. പിന്നെ പിന്നെ കുറച്ച് നല്ല മുദ്രാവാക്യങ്ങൾ എഴുതിണ്ടാക്കണം. ഈ കൊതുകാണ് സബ്ജക്ട്. നാളെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നമ്മുടെ പാർട്ടി നടത്തുന്ന സമ്പൂർണ്ണ ഹർത്താൽ. ഹലോ, ആ എല്ലാ ടൗണുകളിലും പ്രവർത്തകർ ഇറക്കണം. ആ ശരി ശരി ശരി, എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളുണ്ടെങ്കിൽ വിളിച്ചിട്ട് പറയണം കേട്ടോ. ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മ ഡെങ്കിപ്പനി ഡെങ്കിപ്പനി എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് എനിക്ക് തിരിഞ്ഞിട്ടാ. മാത്രല്ല, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയും വേണ്ടേ. എന്ത് പ്രശ്നം എന്ന് വെച്ചാലേ, ഇതെന്ന് എനിക്ക് തിരിയാണെന്നാ ഇപ്പൊ വിളിച്ചോണ്ട് പോൺ. പീതാംബരനൊക്കെ ഉണ്ട് ഇവിടെ, നമുക്ക് വരുന്ന വാഹനങ്ങളൊക്കെ തടഞ്ഞോളാം. സത്യട്ടാ, നമ്മളൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് എല്ലാ ഹർത്താലിനും ഈ പത്രത്തിനെയും പാലിന്റെ അകത്തോണ്ട് ഒഴിവാക്കണം? അതുകൂടി ഉണ്ട് ബ്ലോക്ക് ആയിക്കൂടെ നമുക്ക്. എടോ, അത് അവശ്യ സാധനങ്ങളല്ലേ. ആ എങ്ങനെയാണ് അവശ്യ സാധനം? അവള് ഒരു ദിവസം പാൽ വെച്ച് ചാവിടിച്ചു നിങ്ങൾ അങ്ങനെ മയ്യത്തായി പോകും, ഒരു ദിവസം പത്രം വായിച്ചു നിങ്ങൾ അവിടെ മയ്യത്തായി പോകും. അത് മൊയ്തൂക്കം മാനപൂർവ്വം പറയണല്ലോ. ഇതിന്റെയൊക്കെ ഏജൻസി സത്യേട്ടനാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാട്ടല്ലേ. ഹർത്താലിന് ഒന്ന് കുടിവെള്ളം വരെ മുട്ടിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇതാണ് ഹർത്താലിന്റെ സ്പിരിറ്റ്. എന്തിനാ ഇതിനാന്ന് അറിയില്ല, നല്ല ആവേശത്തിലാ. ഞാൻ മുദ്രവാക്യം ഒന്നും വിളിക്കി. കൊതുക് കൊതുക് ഡെങ്കി കൊതുക്. അല്ലേ, കൊല്ലം വല്ലാണ്ട് കൂടിക്കണോട്ടോ കൊതുക്. കഴിഞ്ഞ കൊല്ലം ഇത്ര ഇല്ല. എങ്ങനെയുണ്ടാവും, കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഭരണമല്ലേ, ഇപ്പൊ ഭരണം മാറിയില്ലേ. വേണ്ടി എന്താണ് ഹർത്താൽ എന്ന് അറിയില്ല. ഞങ്ങൾക്ക് വണ്ടി എടുത്തോണ്ട് ഇറങ്ങിക്കാ. ചേട്ടാ ഹോസ്പിറ്റലിൽ പോകണ്ടതാ. ആർക്കത്? എന്റെ സഹോദരന് തീരെ വയ്യ. എന്താ പറ്റിയേ? ഇതുപോലെ പനിയാണ് മരിപ്പാന്ന് പറഞ്ഞ് പല യോഗ്യന്മാരും പോയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ നടക്കില്ല. അയ്യോ അല്ല, ഞാൻ നോട പറയണതല്ല, ഞാനൊരു ടീച്ചറാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ടീച്ചർമാർ നോട പറയില്ലേ, അത് നടക്കണ കാര്യമല്ല. ഇന്ന് ഹർത്താലാണ്, നിങ്ങളെ വണ്ടിയിലേ പോവില്ല. ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കൂ നിങ്ങൾ പ്ലീസ്. ടീച്ചറെ, ടീച്ചറെ, ടീച്ചറെ കാര്യം മാത്രം നോക്കി നമ്മ ആയിരക്കണക്കിന് ആളുകളെ ജീവൻ രക്ഷിക്കാൻ നോക്കുന്നു. ഇത് അങ്ങനത്തെ ഹർത്താലല്ല, ഇത് ഞങ്ങളുടെ ജില്ലാ നേതാവ് സത്യേട്ടൻ ആഹ്വാനം ചെയ്ത ഹർത്താലാണ്. സത്യേട്ടനെ കുറിച്ച് എന്തായാലും പറഞ്ഞ വേഷം കേട്ടാ. നടക്കില്ല, ഞാൻ എന്റെ സഹോദരനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കും. സത്യേട്ടൻ, സത്യേട്ടാ,
പെങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടി നടത്തുന്ന ഹർത്താലാണിത്. അതിന് നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കാൻ പാടില്ല. ഇതിപ്പോൾ നിങ്ങളുടെ ഒരു സഹോദരൻ്റെ കാര്യം. ഇങ്ങനെ ഈ പനി മൂലം എത്ര ആളുകൾ കേരളത്തിൽ മരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടി നടത്തുന്ന ഹർത്താലിൽ നിങ്ങൾ സഹകരിക്കില്ലേ? വേണ്ട, സഹകരിച്ചാൽ പറ്റൂ. ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ അമ്മായി അഞ്ചു ദിവസമായി പഞ്ച് എടുക്കണേ, നമ്മൾ നാളെ കാണിക്കാൻ ചേച്ചി നിൽക്കുക, അതറിയോ? എനിക്ക് എന്റെ സഹോദരൻ സുഖമില്ലാതിരിക്കാണ്, ഹോസ്പിറ്റലിൽ കാണിക്കണം, ഞാൻ കാണിക്കും. ഇവിടെ പോലീസ് ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. ആദ്യം ഇന്ന് ഹർത്താൽ ദിവസമാണ്, ഇന്നൊന്നും നടക്കില്ല. നാളെ കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? എനിക്ക് നിങ്ങൾ ഈ പറയുന്നത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ആരാ നിയമം കയ്യിലെടുക്കാൻ അധികാരം തന്നത്? അതെ, ഇവിടെ കിടന്ന് വേഷം കെട്ടെടുക്കണ്ട. മുട്ടുകാല് തല്ലി ഒടിക്കും, പിന്നെ കാറ് തല്ലി പൊളിച്ചിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്യും. എന്താ വേണ്ട? ഞാൻ ഈ റോട്ടിൽ കുത്തിയിരിക്കും. ഇതിപ്പോ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ. ഏത് പെണ്ണിന്റെ കാര്യമാണ് ഞാൻ പറയാ? ഒരു പഴഞ്ചൊല് പറഞ്ഞാടോ, ജനങ്ങൾ വോട്ട് തന്ന് ജയിപ്പിച്ച് ഭരണപക്ഷത്തിരിക്കുന്നവരും നമ്മളും കൈയടി വാങ്ങിയൊരു പ്രതിപക്ഷത്തിരിക്കുന്നവരും. അവര് പറഞ്ഞുണ്ടാക്കിയ കാര്യം എന്താ? നമ്മൾ മഴക്കാലത്തിന് മുൻപ് ചെയ്യേണ്ടതായിട്ടുള്ള ശുചീകരണ പരിപാടികൾ കൃത്യമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ കൊതുക് ഇങ്ങനെ വർദ്ധിച്ചതെന്നാ. ഏയ്, കൊതുകിനെ ഉണ്ടാക്കണത് നമ്മളാണല്ലോ. എന്നിട്ട് ആ കൊതുകുകൾ വരുത്തിയ രോഗത്തിന്റെ പേരില് മലിനീകരണം ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട് നമുക്ക് നേരെ ഹർത്താല്. ഹർത്താല് നമുക്ക് ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അവരെന്തൊരു കാര്യം പറഞ്ഞിട്ടാണോ നമ്മളെ കരി വാരി തേച്ചത്, അത് നാണയത്തിൽ എന്നെ തിരിച്ചടിക്കുക. അവരിന്ന് നടത്തിയ ഹർത്താലിനെതിരെ പ്രതികരിക്കാനുള്ള അവസരം അവര് തന്നെ നമുക്ക് ഒരുക്കി തന്നില്ലേ? അതായത് അവരിന്ന് എന്തിനു വേണ്ടി ഹർത്താൽ നടത്തിയത്? പകർച്ചപ്പനി പടരുന്നതിനെതിരെയല്ലേ? ആ ഇന്ന് അവരെന്തൊക്കെ അക്രമ കാഴ്ച വെച്ചത്? ഹർത്താലിനിടയ്ക്ക് രോഗികളുമായിട്ട് പോകുന്ന ആൾക്കാരെ തടഞ്ഞു നിർത്തി അവർ തിരിച്ചുവിട്ടില്ലേ? പനി ബാധിച്ച ഒരു രോഗി കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റാണ്ട് മരിച്ചില്ലേ? നമുക്ക് അത് കയറി പിടിക്കണം. മതി, ഈ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു മിന്നൽ ഹർത്താൽ നമ്മളാ വെച്ചാ മതി. നാളെ തന്നെ ഞാൻ എന്റെ ഒരു സംശയം ചോദിച്ചോട്ടോ, നമ്മളിപ്പോ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാരല്ലേ, നമ്മള് ജനങ്ങളെ ദ്രോഹിച്ചോണ്ട് ഹർത്താൽ നടത്താൻ പറ്റൂ? ജനങ്ങളെ ഉപദ്രവിച്ചോ ഇല്ലെന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ജനങ്ങളാണ് നമ്മളെ തെരഞ്ഞെടുത്ത് ഈ ഭരണപക്ഷത്തിൽ ചേരിക്കുന്നത്. അപ്പൊ ആ ജനങ്ങളെ ഉപദ്രവിക്കാനുള്ള അവകാശം ആരാ? നമുക്കല്ല. നാളെ നടക്കുന്ന ഹർത്താലില് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവും. നമ്മൾ നടത്തുന്ന ഹർത്താല് അവര് നടത്തിയ ഹർത്താലിനേക്കാൾ ഒരു പടി കേറി നിൽക്കണം. അതിനെന്താണ് വഴി? ഞാനിന്ന് അന്വേഷിച്ചപ്പോ അവരിന്ന് ഹർത്താലില് 5 കിലോ കപ്പയും 3 കിലോ ബീഫും ആണ് അവര് ഇന്ന് അവിടെ പാർട്ടിക്കാർ അറേഞ്ച് ചെയ്തത്. നമുക്കൊരു 10 കിലോ കപ്പയും ഒരു 10 കിലോ ബീഫും ആക്കാം. തിന്നണ്ട കാര്യത്തിലുള്ള ഹർത്താലല്ല ഞാൻ പറഞ്ഞത്. പാർട്ടിയുടെ ഒരു നിലപാട് എന്താന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. പാർട്ടി ആർക്കൊപ്പമാണ്, ജനങ്ങൾക്കൊപ്പമാണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടായാലും വേണ്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ സകല റോഡിലും നമുക്ക് കല്ലിട്ട് ബ്ലോക്ക് ചെയ്യാം. നമ്മളിപ്പോ റോഡ് ബ്ലോക്ക് ചെയ്യണതൊക്കെ ഈ സാധാരണ നമ്മളെല്ലാ പ്രാവശ്യം ചെയ്യുന്ന ഒരു പരിപാടികളാണ്. ഇതല്ലാതെ ഒരു വെറൈറ്റി നമുക്കൊരേ ഏതെങ്കിലും ഒരു പാലം നടുക്ക് വെച്ചിട്ട് പൊളിച്ചു മാറ്റാം. അപ്പുറം ഇപ്പുറം വണ്ടി വന്നാൽ പോകാൻ പറ്റാത്ത രീതിയിലാക്കാം. ഹർത്താലും നാളെ ഇല്ലാട്ടുള്ളൂ, അതും കഴിഞ്ഞ് നമുക്ക് ജീവിക്കണ്ടേ? അപ്പൊ കുറച്ച് ദിവസത്തേക്ക് ആ പാലം പൊളിഞ്ഞ് കിടക്കുമല്ലോ. അത് വേണ്ട, പട്ടയത്തിന്റെ കേറപ്പും പറഞ്ഞു കുടുംബാസൂത്രണത്തിലുള്ള ആളുകളൊക്കെ വിളിച്ചുകൊണ്ടങ്ങോട്ട് പോകാം, സമരം ചെയ്യിപ്പിക്കുക, അതാണ് നല്ല പരിപാടി. അതുകൊണ്ടുള്ള ഗുണം അവർ ഈ പേര് പറഞ്ഞാൽ മതി. ഏത് പേര്? അവർക്ക് വീട് വെച്ചു കൊടുക്കാന്നൊക്കെ പറയണ്ടല്ലോ, പട്ടയം കിട്ടാൻ. അതെ, ഞാൻ സുമേഷേട്ടനോട് പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഐഡിയ കൊണ്ട് വരരുത്, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പുതിയതെന്തെങ്കിലും പറ. അത് പോട്ടെ,
ഇപ്പോ പ്രതിപക്ഷത്തിന്റെ ജനദ്രോഹപരമായിട്ടുള്ള സമ്പൂർണ്ണ ഹർത്താലിനെതിരെ ഒരു പരിപൂർണ ഹർത്താലും നമ്മൾ നടത്തും. അവർ നടത്തിയത് 12 മണിക്കൂറാണെങ്കിൽ നമ്മുടെ ഹർത്താല് 24 മണിക്കൂർ. അത് നന്നായി. അപ്പൊ നാളത്തെ ഹർത്താൽ നമ്മൾ പൊളിക്കും. നമ്മളാ തെക്കേ ഭാഗത്തെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ ബ്ലോക്ക് ചെയ്ത് 2 ഡ്രം എടുത്തിട്ട് റേഷൻ കടയിൽ അവിടെ രാവിലെ സുമേഷേട്ടാ ആരാ പോയിന്ന് പറഞ്ഞു. വാസു പോയിട്ടുണ്ടായി. വാസു കൂട്ടർ പോയിട്ടുണ്ട്. അതെ, ഈ അമ്പലവും പള്ളിയൊക്കെ കാലത്ത് തന്നെ തുറന്നു വെച്ചേക്കാം. നല്ല തിരക്കുണ്ട് അവിടെ. ഞാൻ ആലോചിച്ചിട്ടേ, ഇതൊരു നഞ്ഞാപിന്റെ കേസായിട്ടാ സംഭവം പോണത്. ഇങ്ങനെ പോയപ്പോ ഒരു സംഭവം എന്താണ്, സംഗതി ഒന്നും കൂടി ഒരു ഉണർവിലേക്ക് സംഭവത്തിക്കണം. ഇതിപ്പോ കഴിഞ്ഞ അവരുടെ ഹർത്താൽ എന്ന് പറഞ്ഞ സാധനം അടിച്ചു പൊളിച്ചിരിക്കും. അവരുടെ മേലെ നിൽക്കണം നമ്മുടെ ഹർത്താല്. ഒരു നാലഞ്ചിടത്തിന് തല്ലി കൊന്നാല ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് കാലടാ. ഇതിനിപ്പോ ഏറ്റവും നല്ലൊരു അടിമരുന്ന് ഇടാൻ പറ്റിയ ഒരു ഉഗ്രം സാധനം ഞാൻ പറഞ്ഞതരാം. അവരുടെ പാർട്ടി ഓഫീസ് കയറി അങ്ങോട്ട് നിരങ്ങാം. അതെ, ഒരു നാലഞ്ച് ബോംബ് കൂടെ അറിയാം. ബോംബ് കയ്യിൽ പിടിച്ചോ, പറഞ്ഞിട്ട് പിടിച്ചാ മതി. ഇപ്പൊ ഇതുവരെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വാർത്താ മാധ്യമത്തിൽ ഒരു ശ്രദ്ധ പിടിക്കാൻ പറ്റിയിട്ടില്ല. അതെ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു എളുപ്പ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അവരെ നേതാവ് ഇല്ലേ മറ്റേ സത്യശീലൻ, അവരുടെ കൈയും കാലും തല്ലി കൂടെ പിടിച്ചാലും ടൈമിൽ പറ്റുന്നതിനനുസരിച്ച് ചെയ്യാം. അത്ര പറയാൻ പറ്റും. എനിക്ക് ഇങ്ങനെ ഒരു പ്രചോദനം കിട്ടാത്തോണ്ട് ഞാൻ വെറുതെ ഇരിക്കണം. നീ എന്താ ചെയ്യണ്ടെന്ന്? ഇപ്പൊ പരിപാടി ചെയ്താല വൈകിട്ടൊന്നും സംഗതി നടക്കില്ല. നമ്മൾ കൂടുതൽ സംസാരത്തിന് കേൾക്കണ്ട. ഒരു പ്രാവശ്യം ചോദിക്കാം, സമ്മതിച്ചില്ലെങ്കിൽ പൊളിക്കാം. ഹലോ
തുടർച്ചയായി മൂന്നാം ദിവസവും ഹർത്താൽ തുടരുകയാണ്. തുടർച്ചയായുള്ള ഹർത്താൽ കാരണം ജനജീവിതം സ്തംഭിച്ചു. ഭരണകക്ഷിയുടെ പാർട്ടി ഓഫീസ് തല്ലിത്തകർത്തതിനെ തുടർന്നായിരുന്നു ഇന്നത്തെ ഹർത്താൽ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോ നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും, എന്നെ പോലെ ഒരാള് എന്തിനാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നതെന്ന്. കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളിവിടെ വിളിച്ചത്. ഞാൻ വളരെ സാധാരണക്കാരിയായ ഒരു അധ്യാപികയാണ്. എൻ്റെ പേര് ശ്യാമള. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷി, പ്രമുഖ എന്ന് തന്നെ ഞാൻ എടുത്തു പറയുകയാണ്, പ്രമുഖ രാഷ്ട്രീയ കക്ഷി ഒരു ഹർത്താൽ നടത്തിയ വിവരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പനിക്കെതിരെയാണ് അവരന്ന് ഹർത്താൽ സംഘടിപ്പിച്ചത്. ഇതിനെ തുടർന്ന് എൻ്റെ സഹോദരൻ ഇപ്പോൾ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ്. കാരണം അവന് തക്ക സമയത്ത് ചികിത്സ ലഭിച്ചില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതേപോലെ തന്നെ ഒരു വയോവൃദ്ധ തക്ക സമയത്ത് ചികിത്സ കിട്ടാത്തതിനെ തുടർന്ന് മരണപ്പെട്ട വിവരവും നമ്മൾ അറിഞ്ഞതാണ്. ഇതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം കുറച്ചുകൂടി വ്യാപകമായ ഹർത്താലാണ് നമ്മൾ കണ്ടത്. ഭരണകക്ഷിയുടെ കുറച്ചുകൂടി കലാപരമായ കാര്യങ്ങളൊക്കെ അന്ന് നടന്നു. പാർട്ടി ഓഫീസ് തല്ലിത്തകർക്കുക, പൊതുവാഹനം നശിപ്പിക്കുക, അപ്പൊ അതിനെതിരെ ഹർത്താൽ സംഘടിപ്പിക്കണ്ടേ? വീണ്ടും ഒരു ഹർത്താൽ. തൊട്ടടുത്ത ദിവസങ്ങളായി മൂന്ന് ഹർത്താലുകളാണ് നമ്മുടെ നാട് അഭിമുഖീകരിച്ചത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഹർത്താലുകൾ? എല്ലാ രാഷ്ട്രീയ കക്ഷികളും പറയുന്നത് ജനങ്ങളെ സഹായിക്കാനും ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാനുമാണ് ഹർത്താലുകൾ എന്നാണ്. യഥാർത്ഥത്തിൽ അതാണോ സംഭവിക്കുന്നത്? പനിക്കും കൊതുകിനും എതിരെ ഇവിടെ ഹർത്താലുകൾ നടന്നു. ഹർത്താൽ കഴിഞ്ഞ ഉടനെ തന്നെ പനി മാറിയോ, കൊതുക് പറന്നുപോയോ? ഇല്ലല്ലോ. പിന്നെ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാണ്? യഥാർത്ഥത്തിൽ ജനങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളത് മാത്രമാണ് ഹർത്താലുകൾ കൊണ്ട് സംഭവിക്കുന്നത്. ഇങ്ങനെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഹർത്താലുകൾ നമുക്ക് വേണ്ട എന്ന് തുറന്നു പറയാനുള്ള ആർജവം നമ്മൾ ഓരോരുത്തരും കാണിക്കണം. അതിന് നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ സഹായം ഞങ്ങൾക്ക് വേണം. ഇതൊരു സാധാരണ സ്കൂൾ ടീച്ചറിന്റെ ഒറ്റപ്പെട്ട ശബ്ദമല്ല, കേരള ജനതയുടെ മുഴുവൻ ശബ്ദമാണ്. ന്യായം, മയം.